नमस्कार रहस्य कई के जलील मिंडाटमी नियम सहाय अब नियम विदग्धर कूड़ी आलोची कईिदस पर लोकायुक्त कृत्य व्यापक तटिप തട്ടിപ്പ് സ്വജനപക്ഷപാതം മന്ത്രി എന്ന നിലയിൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ള നഗ്നമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ് കെടി ജലീൽ കാണിച്ചിരിക്കുന്നത് എന്നാലും മുഖ്യമന്ത്രിയും സിപിഎമ്മും ഇപ്പോഴും ജലീലിനെ തലോടിക്കൊണ്ടിരിക്കുന്നു ജലീലിനെ എടുത്തു മടിയിൽ വെക്കുന്നു ലാളിക്കുന്നു ഇതെന്ത് ജനാധിപത്യമാണ് ഇതിനു മുൻപ് ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടും ഖുർആൻ കടത്തുമായും ഈത്തപ്പഴ കടത്തുമായും ഒക്കെ ബന്ധപ്പെട്ട് വളരെ ശക്തമായ ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ജലീലിനെ സേവിക്കുന്ന അല്ലെങ്കിൽ ജലീലിനെ സ്തുതിപാടുന്ന നിലപാടാണ് സ്വീകരിച്ചത് ബന്ധുനിയമന വിവാദത്തിൽ ഇപി ജയരാജൻ പെട്ടപ്പോൾ ഉടനടി മന്ത്രിയെ പുറത്താക്കി പിന്നീട് അദ്ദേഹം തിരിച്ചു കയറി അതവിടെ നിൽക്കട്ടെ ആ ഒരു ആർജവം കെടി ജലീലിന്റെ വിഷയത്തിൽ കാണിക്കാൻ എന്തേ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഭയമാണോ കെടി ജലീലും മുഖ്യമന്ത്രിയും സിപിഎമ്മും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് ഈ ചോദ്യം കുറേ നാളുകളായി പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇതാ കത്ത് പുറത്തായിരിക്കുന്നു രസകരമാണ് കത്ത് കത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് യോഗ്യതകൾ മാറ്റി അതിന്റെ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ക്ഷമിക്കണം ബന്ധുവായ വളരെ അടുത്ത ബന്ധുവായ അദീബിനെ നിയമനം കൊടുക്കാൻ തക്ക രീതിയിൽ ഈ സ്പെസിഫിക്കേഷൻ വിത്ത് എച്ച്ആർ അതായത് മാറ്റി എഴുതണം എന്ന ഉത്തരവാണ് പുറത്തായിരിക്കുന്നത് അതാണ് കത്തിന്റെ സാരാംശം ഇപ്പോൾ കത്ത് മുഴുവൻ വായിച്ച് പഠിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല ഈ കത്ത് എഴുതിയിരിക്കുന്നത് ഈ ബന്ധുവായ കെ ടി അദീബിനെ നിയമിക്കാനുള്ള എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ടുള്ള മന്ത്രിയുടെ കത്താണ് പുറത്തായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡിൽ തന്നെയാണ് ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത് ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ തസ്തികയിലെ യോഗ്യതയിൽ മാറ്റം വരുത്താൻ മന്ത്രി നിർദ്ദേശിച്ച കത്താണ് ഇത് ബന്ധുവായ അദീബിന്റെ നിയമനത്തിനായി മന്ത്രി തന്നെയാണ് മാറ്റം നിർദ്ദേശിച്ചത് ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് കത്തയച്ചത് ലോകായുക്ത ഉത്തരവിന്റെ പ്രധാന കാരണം ജലീലിന്റെ ഈ കത്ത് തന്നെയാണ് ഈ കത്ത് പുറത്തായതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ലോകായുക്ത ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കോർപ്പറേഷൻ നിർദ്ദേശിക്കാതെ മന്ത്രി മാറ്റം ആവശ്യപ്പെട്ടത് ബന്ധുവിന് വേണ്ടിയാണെന്ന് വ്യക്തമായി പകൽ പോലെ വ്യക്തം സ്വജനപക്ഷപാതം കാണിച്ച മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നുമാണ് ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവിച്ചത് ഇപ്പോൾ ന്യൂനപക്ഷ കോർപ്പറേഷന്റെ ജനറൽ മാനേജർ തസ്തികയിലേക്കുള്ള നിയമനവുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശി മുഹമ്മദ് ഷാഫി എന്ന വ്യക്തിയാണ് പരാതി നൽകിയത് ബന്ധു നിയമനത്തിൽ ജലീലിൻ്റെത് അധികാര ദുർവിനിയോഗമാണെന്ന് ലോകായുക്ത കണ്ടെത്തി ബന്ധുവായ അദീബിനെ ഈ കോർപ്പറേഷൻ ജനറൽ മാനേജറാക്കിയത് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ചട്ടങ്ങൾ ലംഘിച്ചാണ് എന്നും മന്ത്രിസഭയിൽ നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കണം എന്ന ഒരു ഉത്തരവ് കൂടിയാണ് ലോകായുക്ത നൽകിയിരിക്കുന്നത് അതേസമയം ഹൈക്കോടതി സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജലീൽ എന്നാണ് മനസ്സിലാകുന്നത് ഇത്രയും വ്യക്തമായ ഒരു തെളിവുണ്ടായിട്ടും ഇത്രയും വ്യക്തമായി കാര്യങ്ങൾ പുറത്തു വന്നിട്ടും ജലീൽ സ്വയം ആ മന്ത്രിസ്ഥാനത്ത് അവസാന നിമിഷം വരെ പിടിച്ച് കടിച്ച് തൂങ്ങുകയാണ് ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ കാരണം ജലീലിനറിയാം മുഖ്യമന്ത്രിയും സിപിഎമ്മും തന്നെ സംരക്ഷിച്ചുകൊള്ളും തനിക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തുകൊള്ളും താൻ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പവുമില്ല തനിക്ക് വെള്ളം പൂശാനുള്ള എല്ലാ അവസരവും ഇവിടെ മുഖ്യമന്ത്രിയും സർക്കാരും സിപിഎമ്മും ഉണ്ടാക്കിത്തരും എന്ന പരിപൂർണ വിശ്വാസമാണ് ജലീലിന് അത് എല്ലാ വിഷയങ്ങളിലും നമ്മൾ കണ്ടതാണ് ജലീൽ തുടക്കം മുതൽ തന്നെ എല്ലാത്തിലും തന്നെ ഏത് വിഷയത്തിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട മാർക്ക് ദാന കേസിൽ അതുപോലെ തന്നെ ഈ അദീബിൻ്റെ ബന്ധുനിയമന കേസിൽ നേരത്തെ സൂചിപ്പിച്ച ഈത്തപ്പഴ കേസിൽ ഖുർആൻ കേസിൽ ഒക്കെ തന്നെ എല്ലാത്തിലും മുഖ്യമന്ത്രിയും സർക്കാരും സിപിഎമ്മും ജലീലിനെ അന്ധമായി ന്യായീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ജലീൽ പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ മന്ത്രിസഭയിലൊക്കെ ഉള്ളിടത്തോളം കാലം എല്ലാവിധ പിന്തുണയും സിപിഎം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതെന്ത് ആത്മബന്ധമാണെന്ന് സഖാക്കൾ തന്നെ ചോദിച്ചിരുന്നു നേരത്തെ സഖാക്കൾ തന്നെ പറഞ്ഞു കാരണം അന്ന് ആ സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ജലീലിനെ എന്തിനാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്ന് മുതിർന്ന പല സിപിഎം നേതാക്കളും രഹസ്യമായി ചോദിച്ചിരുന്നു എന്നിട്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും സിപിഎമ്മിനുമൊന്നും ഒരു കൂസലുമില്ല ജലീലിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്നാണ് അവർ പ്രതിജ്ഞയെടുത്തിരിക്കുന്നത് എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല ജലീൽ വാഴ്ക വാഴ്ക എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം രോഗബാധിതനാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാൽ പോലും അതിൻ്റെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം നൽകിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ സിപിഎമ്മും ജലീലിനെ ന്യായീകരിച്ചുകൊണ്ടും ജലീലിന് എല്ലാവിധ പിന്തുണയും നിയമസഹായം ഉൾപ്പെടെ നൽകിക്കൊണ്ട് നിലനിൽക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത് ഇത്രയും വ്യക്തമായൊരു തെളിവ് പുറത്തായിട്ടും ജനങ്ങൾ കണ്ടിട്ടും പൊതുജനങ്ങൾ കണ്ടിട്ടും ലോകായുക്ത എന്ന നീതിന്യായ സംവിധാനം ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിട്ടും ഒരു കൂസലുമില്ലാതെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ അല്ലെങ്കിൽ പുഞ്ചരിച്ചുകൊണ്ട് നോക്കി നിൽക്കാൻ ജലീലിനും അതുപോലെ ജലീലിനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനും മാത്രമേ കഴിയൂ എന്നത് കേരള ജനതയുടെ നാണക്കേടാണ് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പറയുന്നത് ഇത് വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടി വ്യക്തമായ അജണ്ടയോടുകൂടിയാണ് ഇയാളെ ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷനായി സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും മറ്റു ഉദ്യോഗസ്ഥരെ നിയമിച്ചത് എന്നിട്ട് ആദ്യം പറഞ്ഞു അയാൾ അകന്ന ബന്ധുവാണെന്ന്
അച്ഛന്റെ ജ്യേഷ്ഠന്റെ മകനോ അങ്ങനെ വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് കെ ടി അദീബിന്റെ ഇളയച്ചനായിട്ട് വരും കെ ടി ജലീൽ ആ രീതിയിലുള്ള വളരെ ഒരു രക്തബന്ധം തന്നെയാണ് അവസാനം അറിഞ്ഞപ്പോൾ അയാളെ പുറത്താക്കി അയാൾ വേറെ ജോലിയിൽ അയാളുടെ നേരത്തെ ഉണ്ടായിരുന്ന ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു പക്ഷേ ഇതിനൊക്കെ എല്ലാവിധ പിന്തുണയും അത് ജനങ്ങൾ അറിഞ്ഞതുകൊണ്ടും മാധ്യമങ്ങളിൽ ചർച്ചയായതുകൊണ്ടുമാണ് അല്ലെങ്കിൽ ഇപ്പോഴും കെ ടി അദീബ് ഡെപ്യൂട്ടേഷനിലും മറ്റും ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷനിൽ വളരെ സ്മാർട്ട് ആയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചേനെ എന്തായാലും മുഖ്യമന്ത്രിയാണ് ജലീലിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് ജലീലിനെ സംരക്ഷിക്കുന്നത് അതുകൊണ്ട് ജലീൽ സേഫ് ആണ് എന്നുള്ള കാര്യം ജലീലിന് നന്നായിട്ട് അറിയാം ഇവിടെ അനധികൃത നിയമനം നടന്നാലന്ത് ജനങ്ങൾ ബുദ്ധിമുട്ടിയാലന്ത് പൊറുതിമുട്ടിയാലന്ത് കഷ്ടപ്പെട്ടാലന്ത് പാവങ്ങൾക്ക് യുവാക്കൾക്ക് ജോലി ലഭിക്കാതിരുന്നാലന്ത് അതുപോലെ പി എസ് സി ഓഫീസിന് മുന്നിൽ ആൾക്കാർ പട്ടിണി കിടന്നാലന്ത് പിച്ചയെടുത്താലന്ത് ഇവിടെ ജലീലിനെ പോലുള്ളവരെ സംരക്ഷിക്കാനാണ് ഈ സർക്കാർ ഇത്രയും കാലം ശ്രമിച്ചത് ഇനിയും അതേ ശ്രമിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്